പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കുവാൻ ആവശ്യമായ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കാരണമായി ഒമ്പ്ര യാത്ര വരെ മുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ പടരാതിരിക്കാൻ ഒരുപാട് മുൻകരുതലുകൾ നാം എടുക്കേണ്ടതുണ്ട് പരിശുദ്ധ ഇസ്ലാം ആരോഗ്യത്തിന് വലിയ സ്ഥാനമാണ് കൽപ്പിക്കുന്നത് ഭക്ഷണത്തിൻ്റെ മുമ്പും ശേഷവും നന്നായി കൈകൾ കീഴാൻ ഇസ്ലാം കൽപ്പിക്കുന്നു അത് സുന്നത്തായ ഒരു അമലാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം അതുതന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പും ശേഷവും നന്നായി കൈകൾ കഴുകുക ശേഷം കൈകൾ കഴുകുന്നവർ പലപ്പോഴും ഭക്ഷണത്തിൻ്റെ മുമ്പ് കൈ ഒന്ന് പേരിന് നനയ്ക്കുക മാത്രമായിരിക്കും പലരും ചെയ്യുക ഇനി അഥവാ കഴുകാണെങ്കിൽ തന്നെ ഒരു കൈ മാത്രം കഴുകും അങ്ങനെയല്ല ചെയ്യേണ്ടത് രണ്ട് കൈയും വളരെ വൃത്തിയായി കഴുകണം കാരണം ഈ കൈകളെ കൊണ്ട് ഞാൻ എന്തെല്ലാം പിടിച്ചിട്ടുണ്ട് എവിടയ്ക്കെ സ്പർശിച്ചിട്ടുണ്ട് ഏതെല്ലാം വസ്തുക്കൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അംശങ്ങൾ ഇരുമ്പ തൊട്ട് മണ്ണിൽ തൊട്ട് അങ്ങനെയൊക്കെ ടച്ചപ്പായ ഈ കൈകളിലുള്ള എല്ലാ അണുക്കളും നീക്കം ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കേണ്ടത് രണ്ടാമത്തൊരു കാര്യം വസ്ത്രത്തിൽ നിന്ന് നെജസ്സ് വേണ്ടതുപോലെ നീക്കം ചെയ്യുക എന്നതാണ് മൂത്രവും കാഷ്ടവുമായ വസ്ത്രങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മുടെ റൂമുകളിൽ ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്നവർ അവരുടെ കുട്ടികളുടെ മൂത്രം ഉള്ള വസ്ത്രം അങ്ങനെ റൂമിൽ ഒരു ഭാഗത്ത് കൂട്ടിയിടും ആ റൂമിൽ അങ്ങനെ ഫാനും കറങ്ങുന്നുണ്ടാവും അങ്ങനെ ഈ മൂത്രം സ്പർശിച്ചുകൊണ്ടുള്ള വായുവാണ് അവിടെ എല്ലാവരും ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികൾ അവർക്ക് പ്രതിരോധ ശക്തി വളരെ കുറവ് ആയതിനാൽ പെട്ടെന്ന് രോഗം പിടിക്കാൻ അതിന് കാരണമായി തീരും അതുകൊണ്ട് തന്നെ വസ്ത്രത്തിൽ രജസ്സായാൽ അത് പെട്ടെന്ന് കൈകി വൃത്തിയാക്കുക രജസുള്ള വസ്ത്രങ്ങൾ നമ്മുടെ റൂമിലോ സെൽഫുകളിലോ ഒന്നും കൂട്ടിയിടാൻ പാടില്ല കുട്ടികളുടെ പാമ്പേസ് അതിലവര് മൂത്രിച്ചിട്ടുണ്ടാവും അതങ്ങനെ സെൽഫിലോ അതല്ലെങ്കിൽ അശ്രദ്ധയിൽ റൂമിന്റെ പല ഭാഗത്തും വെക്കുന്ന സ്ത്രീകളുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണത് അതല്ലെങ്കിൽ രോഗം പടർന്നു വന്നിരിക്കാൻ അതൊരു കാരണമായി തീരും മഹാനായ ഇമാം ഷാഫി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മൻഫഫ സോബുഹുഹു ഒരാളുടെ വസ്ത്രം വൃത്തിയായി കഴിഞ്ഞാൽ നല്ല ശുദ്ധിയുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ അവനിക്ക് ടെൻഷൻ ഉണ്ടാവൂല മനപ്രയാസം ഉണ്ടാവൂല അതെല്ലാം കുറവായി തീരും അതുപോലെ വമൻ തോപരി ഒരാൾക്ക് നല്ല സ്മെല്ലാണ് ഉള്ളത് എങ്കിൽ എപ്പോഴും ഇങ്ങനെ അത്ര പൂശം നടക്കുക എന്നാൽ സാദാ കുലുഹു അവന്റെ ബുദ്ധി വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉമ്മമാർ കുട്ടികളെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ നല്ല അത്തർ അടിച്ചു കൊടുത്തിട്ട് സെണ്ടൊക്കെ തേച്ച് കൊടുത്തിട്ട് വേണം പറഞ്ഞയക്കാൻ ഇനി മൂന്നാമത്തെ ഒരു വിഷയമാണ് നമ്മുടെ ബാത്ത് റൂമുകളിലുള്ള ചെരുപ്പ് ആ ചെരുപ്പ് നല്ല രൂപത്തിൽ കഴുകി ശുദ്ധിയാക്കുകയും കുട്ടികളടക്കം മൂത്രയിക്കാൻ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്യണം ചെറിയ മക്കൾ ടോയ്ലറ്റിലേക്ക് ചാടി ഇറങ്ങി വേഗം പോയി കാര്യം സാധിപ്പിച്ചു വരും അപ്പോൾ അവരെ ചെരുപ്പ് ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കണം ആ ചെരുപ്പിലുള്ള ഫംഗസുകൾ അതെല്ലാം ശരിക്ക് കഴുകി വൃത്തിയാക്കി വേണം അത് സൂക്ഷിക്കാൻ അതല്ലെങ്കിൽ രോഗം പടർന്ന് പന്തലിക്കാൻ അതൊരു കാരണമായി തീരും ഇത് പറയുമ്പോൾ അധിക പള്ളികളിലും ബാത്റൂമ് നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി അവിടെ ഇട്ട ചെരുപ്പുകൾ മാത്രമേ ധരിക്കാവൂ എന്ന് നിർദ്ദേശം വെച്ചതായി കാണാം അതൊക്കെ എടുത്തു മാറ്റേണ്ട സംഗതിയാണ് കാരണം അവിടെ കുറേ ചെരുപ്പുകൾ ഉണ്ടാവും അതൊന്നും വേണ്ടതുപോലെ കൈക വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല എന്നിട്ട് കാലിന് രോഗമുള്ളവർ ചൊറിച്ചിലുള്ളവർ അതുപോലെ പല രോഗബാധയും നേരിടുന്നവർ അവർ ധരിക്കുന്ന ചെരുപ്പാണ് മറ്റൊരാൾ ഇട്ടുകൊണ്ട് മുത്രയിക്കാൻ പോകുന്നത് അപ്പോൾ ഒരാളുടെ കാലിലുള്ള രോഗം മറ്റേ ആളിലേക്കും പകരുകയാണ് അതിന് കാരണമാകുന്ന രൂപത്തിൽ അവിടെയുള്ള ചെരുപ്പ് തന്നെ ഇടാൻ വേണ്ടി നിർബന്ധിക്കുന്നൊരവസ്ഥ ഒരിക്കലും നമ്മുടെ പള്ളികളിൽ ഉണ്ടാവാൻ പാടില്ല നാലാമത് പറയാൻ പോകുന്നൊരു വിഷയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ സംയോഗം ചെയ്യുന്നവർ ഉറങ്ങുന്നതിന് മുമ്പായി കുളിക്കുകയോ അതല്ലെങ്കിൽ അത് കെഴുകി ശുദ്ധിയാക്കുകയോ ചെയ്യണം കുളിക്കുന്നില്ലായെങ്കിൽ ഒരു ഉതു എടുത്തുകൊണ്ടെങ്കിലും ഉറങ്ങുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് രോഗങ്ങൾ ഒഴിവായി കിട്ടും ഇത് പറയുമ്പോൾ ചിലരൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ സുഖത്തിലായി ആ ഒരു ക്ഷീണത്തിലായുള്ളൊരു മയക്കം അതിനു വേണ്ടി കൈകാൻ പോവാതെ അങ്ങനെ കിടന്നുറങ്ങും പിന്നെ രാവിലെ അല്ലെങ്കിൽ സുബേഹണ മുമ്പ് എണീക്കുമ്പോഴായിരിക്കും ഇതുപോയി കഴുകുന്നത് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരിയായ രൂപത്തിൽ കഴുകി ശുദ്ധിയാക്കിയിട്ടില്ല എങ്കിൽ പല രോഗങ്ങളും അത് മുഖേന ഉണ്ടായിത്തീരുകയും തൻ്റെ ഇണയിലേക്ക് പകരുകയും ചെയ്യും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ ഈ ഒരു അറിവ് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ അലഹമദില്ല എന്ന് ടൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫക്കഹിയായ സംശയങ്ങൾ ഇവിടെ ചോദിക്കാനുള്ള അവസരം ഉണ്ട് അതിന് മറുപടി പറയുന്നതായിരിക്കും അള്ളാഹു താല എല്ലാവിധ പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്നും നമ്മയും കുടുംബത്തെയും നമ്മുടെ നാട്ടുകാരെയുമൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ആമീൻ എന്ന് ധന ചെയ്യുന്നു